എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് കുട്ടികളില്ല, പെണ്ണുങ്ങളില്ല, നമ്മളെ വീടല്ല. നമ്മളെ മുന്നത്തെ വ്ളോഗിൽ നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയാ, സൗദി അറേബ്യയിലായിരുന്നു എനിക്ക് ജോലി. അപ്പൊ ഞാൻ ആരെ കൂടെ ജോലി എടുത്തത്, അവപ്പ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട്. ആ ഇരിക്കുന്ന മഹാനാണ് ഈ മഹാൻ. എന്റെ വീടിന്റെ അടുത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അല്ലേ, അത്ര മാറ്റുള്ളൂ ഞങ്ങളെ വീട്ടിലേക്ക്. അപ്പൊ നമ്മളിപ്പോ ഓൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഓൻ്റെ വീടൊന്ന് കാണണം, കാരണം പുതിയ വീട് വെക്കുന്ന ആൾക്കാർക്ക് ഓരോ ആശയങ്ങൾ ഈ വീടിനെ കിട്ടും. ഇത് വെറും എന്താ പറയാ, ടോട്ടൽ ഇത് 10 സെന്റാണ്, പക്ഷെ 5 സെന്റിൽ ചുരുക്കിയിട്ടാണ് ഇവിടെ ഈ വീട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി പുതിയ വീട് വെക്കണോർക്കും എന്താ പറയാ, പുതിയ എന്താ പറയാ പ്ലാനുകൾ ഉണ്ടാവില്ലേ, എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇന്റീരിയർ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളെ എന്താ പറയാ ബ്ലോഗിന്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റെന്ന് കരുതി. അപ്പം ഇതാണ് ഫിറോസ് തൈക്കാടൻ, എന്താ പറയാ എന്റെ പറയൂ സുഹൃത്ത്. അപ്പൊ നമുക്ക് ഇനി വീടിന്റെ ബാക്കി വിശേഷങ്ങൾ കാണാം, എന്തൊക്കെയാണ് വീട് ചെയ്തത്, വെറും 5 സെന്ററിൽ എങ്ങനെയൊക്കെയാണ് ഇവൻ ഈ പ്ലാനുകൾ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചത്. എന്റെ മുഖത്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇനി വീടിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇനി വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് ടോട്ടല് 5 സെന്റിലാണ്, വെറും 5 സെന്റ്. അതായത് ഇതും അവന്റെ സ്ഥലം തന്നെയാണ്, പക്ഷെ അവൻ എന്ത് ചെയ്തേക്കണ്, കറക്റ്റ് 5 സെന്റ് മുറിച്ചിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയത്. ഇതിൽ ഏകദേശം 3 ബെഡ്റൂമാണ് ഉള്ളത്, അതിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. സോറി, ഒന്നിൽ പിന്നെ കോമണ്, പിന്നെ ബാക്കിയിൽ അറ്റാച്ച്ഡാണ് ഉള്ളത്. ഈ മതിൽ ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊരു വെറൈറ്റി കേട്ടോ. സാധാരണ എല്ലാവരും മറ്റേ ഓൾ ഓഫ് ചെയ്യുമ്പോൾ ഇത് സാധാ ഇരുമ്പിൻ്റെ പൈപ്പ് ജസ്റ്റ് ഉണ്ടെങ്കിൽ മൊത്തം ആ ഒരു ലെവലിൽ നല്ല രസങ്ങളാണ്. പിന്നെ നമ്മൾ സാധാ തൂണിൻ്റെ പകരം തൂണിന് നല്ല പൊയങ്കൽ നിറച്ചൊക്കെയാണ് സംഭവം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ ഒരു കാർ പോർച്ച്, എന്താ പുതിയ വീട്ട് വീട് പണി നിൽക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ കൊണ്ട് മാത്രം ചെയ്യാനാണ് ഞാൻ. മുറ്റത്ത് ഇങ്ങനെതാ ഈ ഒരു ഇങ്ങനെ ഇവിടെ ഈ സൈഡിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നിലത്തിട്ട കട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ അല്ല, ഹൈദരാബാദ് കൊണ്ട് തന്നെ താണ്ടൂർ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ ഇടയിൽ കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണുള്ളത്. പിന്നെ ഇതാണ് വീടിൻ്റെ ലുക്ക് കേട്ടോ. സംഭവം നല്ല എന്താ പറയാ, ചെറിയ ഒതുക്കത്തിൽ നല്ല അടിപൊളി ഒരു വീട് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ സാദാ ഗ്രാനൈറ്റും 4x4 ടൈലാട്ടിക്കണത്, പിന്നെ മറ്റേത് മാർബോണൈറ്റ് കേട്ടോ. രണ്ട് നല്ല ചെയറ്, പിന്നെ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കമ്പ്യേറ്റ് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും അതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ കയറി ചെന്നാൽ അവിടെ കണ്ടെങ്കിൽ ഹോൾസ് ഇട്ടൊക്കെയാണ്. ഇതൊക്കെ ഓൻ ഗൾഫിൽ നിന്ന് ഇങ്ങനെ ചെയ്യിച്ചതാണ്, ഓൻ നന്നാട്ടില്ലേ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ലിവിങ് ഏരിയ സെറ്റാക്കിയാണ്. ഇതൊരു വലിയൊരു ഹാളായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ കമ്പിയിൽ പാർട്ടീഷൻ ചെയ്തൊക്കെയാണ്. ആദ്യത്തിൽ എന്താ പറയുക വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മറ്റേ എന്താ പറയുക കൊറിയം. പക്ഷെ അതിപ്പം നോക്കാനുള്ളതായിട്ടേ, നോക്ക ഗൾഫിലല്ലേ. അപ്പം അത് ഒഴിവാക്കിക്കണ്. ഇതിങ്ങനൊരു സെറ്റപ്പ് കണ്ടോളൂ. കാരണം എന്താ പറയുക, പുതിയ വീട് വെക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ടി വി പോയിന്റ്. മുകളിലിടങ്ങൾ സീലിംഗ് മൊത്തം ജിപ്സം ചെയ്തിട്ട് എന്താ പറയുക അയിമ ഇതൊക്കെ വരച്ചതാ കേട്ടോ. കണ്ട സോറി, കാണണ്ടോ അറിയില്ല, ഇതൊക്കെ വരച്ചതാണ്, മുകളിൽ പെയിന്റിങ് കൊണ്ട് വരച്ചതാണ്. ഇത് പ്ലൈവുഡ്, പ്ലൈവുഡിൽ മൈക്കൊട്ടിച്ച ടി വി സ്റ്റാൻഡ്. ഇത് കണ്ടാൽ നമ്മൾ കമ്പിയെന്ന് കരുതണ്ട, ഇതൊക്കെ പ്ലൈവുഡാണ്. ഇങ്ങനെ മൊത്തം പ്ലൈവുഡായിട്ട് ഇങ്ങനെ ചെയ്തു. ഇനി ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഇതാ, ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ എന്നിട്ട് നിങ്ങൾ മുകളിൽ ജിപ്സം ചെയ്തിട്ട് അതിമ്പ് ഇതേപോലെ പെയിൻറ്റിങ് വർക്ക് കൊടുത്തൊക്കെയാണ്. പിന്നെ ഹാങ്ങി ലൈറ്റ്സ്, പിന്നെ അതിൻ്റെ ബാക്കിൽ എന്താ പറയുക, കാരണം ചുമരുമ്മ സാധാ പ്ലൈവുഡായിട്ട് തന്നെ ഇല പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഡൈനിങ് ടേബിള് ഒരു പടി, 3 ചെയറ്. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ കിച്ചൺ പോലെ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കിച്ചണൊക്കെ നമുക്ക് പോവാം. പിന്നെ നമുക്ക് ഇനി വാഷിംഗ് ഏരിയ കാണാം, വാഷ് ബേസ്. ഇതാണ് വാഷ് ബേര് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ കൊടുക്കണ്ടോ, എന്താണോ എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കാറത് വീട് കാണുന്നവർക്ക്. പിന്നെ ഓൻ്റെ അമ്മ സുഖലാ കിടക്കാണ് കാലൊടിച്ചിട്ട്, അതുകൊണ്ട് മന കാണിക്കണില്ല. ശ്രദ്ധ അഴുന്നോളി. എന്തായാലും ഇങ്ങനെ അടിയത്തൊരു ബെഡ്റൂമ്, ബെഡ്റൂമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു 6 അടിയുടെ കട്ടിലിട്ടിട്ടുണ്ട്, അതൊക്കെ സ്പേസ് തന്നെയാണ്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതിനുള്ളിൽ ഒന്നുണ്ട്. നമുക്കിങ്ങനെ പുറത്തൊക്കെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഹാളില് കോമൺ ടോയ്ലറ്റ് കേട്ടോ. ഇതിങ്ങനെ കോമൺ ആയിട്ടൊരു വാഷ്റൂമ്,
പിന്നെ ഇതിന്റെ പറയാൻ പറഞ്ഞൊരു കാര്യമാണ് ഇതിന്റെ വുഡ്, അതായത് താഴെ ഡിസൈൻ ചെയ്തിരിക്കണത് എന്താ വെച്ചാല് മെയിൻ എൻട്രൻസ് കറക്റ്റ് ഇതിന്റെ എൻഡ് വരെ അതിനൊരു എന്താ പറയാ ഒരു ഫോളോ പോലെ മൊത്തം വുഡൻ ടൈലാണ് ഇട്ടിരിക്കണത്. അപ്പൊ കാണാൻ വേറൊരു ഭംഗി ഇതിലുണ്ട് ഈ വീടിന്. സ്റ്റെയർ കണ്ടുള്ള സെപ്പറേറ്റ് ഒരു വെറൈറ്റി ആണ്, ഇവിടെ കാണൂല ഇങ്ങനത്തെ ഒരു സ്റ്റെയർ. സാധാ ഇതൊക്കെ സംഭവം ടൈൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് സാധാ നമ്മള് ആ വെള്ള ടൈലിന്റെ ബാക്കി മുറിച്ച് വെച്ചാണ് അതിങ്ങനെ അടുക്ക് കൊട്ടിച്ച് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല സ്റ്റൈലാണ് കാണാൻ. പിന്നെ ഹാൻഡ് റീലിന്റെ പകരം ഹാൻഡ് റീൽ കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് അത് നമ്മള് കമ്പി തന്നെ അത് നേരെ നമ്മളെ സൺസൈഡ് നമുക്ക് മുട്ടിച്ചേക്കാണ് മുകളിലേക്ക്. അതായത് ഗ്യാപ്പില്ല. പിന്നെ ഈ ഒരു വാഗ് നോക്കുമ്പോള് ഫുള്ള് പിന്നെ പെയിന്റിംഗ് ആയിട്ട് പ്ലേ വർക്ക് ചെയ്തൊക്കെയാണ്. ഇതൊക്കെ മറ്റു സാധനമാണ്, ഈ പ്ലൈവുഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഇതൊക്കെ. ഇത് സാധാ എന്താ പറയാ പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ള സംഭവമാണ്. മുകളിൽ നമുക്ക് പോവാം, അതിന്റെ മുന്നേ നമുക്ക് ഇനി ഇവിടെ താഴത്തിൽ വിഷയമുള്ള കാണാം. ഇവിടെ കയറി വരുന്നിടത്ത് ഒരു എന്താ പറയാ മെയിൻ ആയിട്ട് നമ്മൾ ഈ വീട്ടുകൾ കയറി നേരെ കാണുന്ന ഏരിയ ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ നമ്മൾ പ്ലൈവുഡ് ആയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലവർ ഒക്കെ വെക്കാൻ സെറ്റ് ചെയ്തിട്ട് അവിടെ ലൈറ്റും കാണാൻ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഏരിയ. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ റൂം, ഈ റൂം നല്ല അടിപൊളി ഷെൽഫ് ചെയ്തിരിക്കുന്നത്. ഈ ഷെൽഫ് ഞാൻ അവിടെ കാണിച്ചു, അവിടെ വെച്ചാൽ ഇരുട്ടായതുകൊണ്ട് കാണിച്ചാൽ പറ്റിയില്ല. പിന്നെ ആളുകൾ എളുപ്പമായതുകൊണ്ട് ഓരോ പെട്ടിയാണോ എല്ലാ ടേബിളിന്റെ മുകളിലും. ഇതാണ് ഈ ഒരു സെറ്റപ്പ് ഈ റൂമിന്റെ. പിന്നെ ഈ ഷെൽഫൊക്കെ ഇങ്ങനെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കള ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. അടുക്കള കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലത്തെ റൂമിലേക്ക് പോകാം. ഓക്കെ, അടുക്കള ഇതാണ്. അടുക്കള ഒരു മോഡുലാർ കിച്ചൺ തന്നെ നമുക്ക് ഇതിൽ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചുമര് കാണൂല, കാരണം ഈ ഒട്ടിച്ചത് ഇതൊക്കെ ടൈലാണ്, മൊത്തം ടൈല്. പിന്നെ മൊത്തം മൾട്ടിവുഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഫുള്ള് മൾട്ടിവുഡാണ്. മൾട്ടിവുഡ് ഇപ്പൊ മൈക്ക് ഒട്ടിച്ചേക്കാണ്, കാരണം ഇനി എന്താ പറയാ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായത്, അതിനാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിന്റെ മുകളില് ഒരു പുലിക്കുട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ബാക്കില് ഇതെന്താ വൈൻ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ഞാനും കുറച്ച് ഇടക്ക് കൂടുമ്പോഴേ ഞങ്ങൾ ഗ്ലാസ് വൈൻ അടിക്കും, അതാണത് ആ ഗ്ലാസ്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്, കാരണം എല്ലാ വീട്ടിലും ഉണ്ടാവും സാധാ റാക്ക് പോലെ. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, അതൊരു കബോർഡ് പോലെ അടിച്ചിട്ട് ചില്ലിട്ട് നല്ല ഭംഗിയില് അതങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മൊത്തം സീലിംഗ് ജിപ്സനാണ്. ഇനി നമുക്ക് ഇതിന് എന്താ ചെയ്തിരുന്ന ചെറിയൊരു വർക്ക് ഏരിയ മാഡം ഉണ്ട്, അത് മാഡം ഒന്ന് കാണാം. അല്ലാതെ ഇനി പുറത്തേക്ക് ഞാൻ പോണില്ല. അതാ ഒരു ഫുഡുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഈ സമയത്താണ് എന്റെ വരത്. അപ്പൊ ഞാൻ വല്ല ബുദ്ധിമുട്ടിക്കുന്നില്ല. സാധാ എന്താ പറയാ ചെറിയൊരു കുടുംബത്തിന് നല്ല അടിപൊളിയായിട്ട് ഒരു 5 സെന്റില് എന്താ പറയാ അടിപൊളിയായിട്ടുള്ള വീടാണ് ഇപ്പൊ ഇത്. ഇത് വർക്ക് ഏരിയയും കാര്യങ്ങളും. ഇനി നമുക്ക് മുകളിലേക്ക് പോയേക്കാം. മുകളിലത്തെ റൂമിന്റെ കഥ എന്താണെന്ന് എനിക്കറിയില്ല, കാരണം അവിടെ പെണ്ണുങ്ങൾ പണിക്ക് വയ്ക്കണം. അപ്പൊ ഈ ചെങ്ങായിക്കാണെങ്കിൽ എന്താ പറയാ വൃത്തിന്റെ കാര്യത്തിലേ കുറച്ച് കൂടുതലാണ്. അപ്പൊ എന്താ ഹാല് എനിക്കറിയില്ല. ഇതിങ്ങനെ എന്താ പറയാ സംഭവം എല്ലാ വീട്ടിലും ചെയ്യണം പറക്കോള. എന്നിട്ട് അതിന്റെ ബക്കിന് ബോർഡർ കൊടുത്തൊക്കെയാണ്. എന്ത് ബോർഡർ? ഇത് തേച്ചൊക്കെയാണ് കേട്ടോ. ഞാൻ കരുതിയത് പ്ലൈവുഡാണ്, അല്ലാതെ തേപ്പില് ഒരു ബോർഡർ കൊടുത്താണ്. അതിന് സെപ്പറേറ്റ് പെയിന്റ് കൊടുത്തു. ഇവിടെയൊക്കെ സെപ്പറേറ്റ് നല്ല ഭംഗിയിലൊരു ഹാംഗിലേറ്റ് കൊടുത്തിരുന്നു. ഇങ്ങനെ മുകളിൽ കയറി കഴിഞ്ഞാല് ഇവിടെയൊക്കെ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്. ആ ഇവിടെ ഓന്റെ റൂമാണിത്, പക്ഷെ ലൈറ്റൊക്കെ ഇവിടെ എനിക്ക് തന്നെ അറിയാം. ഇതിന്റെ ലൈറ്റ് ഇവിടെ നിന്റെ ഇപ്പം പെണ്ണുങ്ങളെ പിന്നെ ചീത്തറി വീട് അലങ്കോലൊക്കെ സമയത്ത് തരാം. വീട് അലങ്കോലൊന്നുമില്ല ഗൈസ്, വൃത്തിയൊക്കെ ഉണ്ട്. ഇതാണ് പോലെ ഷെൽഫ്, പിന്നെ തന്നെ അവിടെ എ സി, അവിടെ അങ്ങനെ ഒരു ഗ്ലാസ് ഇട്ടോ, അതിന് പുറത്തേക്കുള്ളൊരു യൂട്ടൂബ് അത്. പിന്നെ ഇത് സാധാ എന്താ പറയാ 6-6 കട്ടിലാണ്, ബോക്സ് കട്ടിലാണ്. പിന്നെ ഇവിടെ പോലെ സിസ്റ്റവും കാര്യങ്ങളും അങ്ങനെ സെറ്റപ്പ് ആക്കി ഇവിടെ വെച്ചിരിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു ഷെൽഫ് പോലെ അവിടെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കർട്ടൻ മൊത്തം മറ്റേ ഫോൾഡിങ് ഇതാണ്, ഇങ്ങനെ നമ്മൾ കറക്റ്റ് വലിക്കൂലേ സുരാപ്പി, അതാണ് ഇതിന്റെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഓഫ് ആക്കട്ടെ, അല്ലെങ്കിൽ ചീത്ത അറിയാം. ഞാൻ താഴ്ന്നു പോകുന്നപ്പോൾ തന്നെ അവിടെ ലൈറ്റൊക്കെ ഓഫാക്കിയാണ്. റൂമ് നല്ല തണുപ്പുണ്ട്, ഏച്ചിട്ട് കിടക്കുന്നത് നമുക്ക്. പിന്നെ ഇതിലൊരു ബാത്റൂം ഉണ്ട്, ഞാൻ കാണിക്കാൻ മറന്നാണ്. എന്താ ഒരു ബാത്റൂം ഇതിനുള്ളിലുണ്ട്. പിന്നെ ഇത് നേരെ ഓപ്പൺ ടെറസ്, വിശാലമായ ഓപ്പൺ ടെറസ്. അത് പൂട്ടിക്കണെങ്കിൽ പിന്നെ കാണിക്കാം, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഈ വീടിന്റെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ.
കണ്ടില്ലേ, ഇതൊക്കെയാണ് ചെറിയ 5 സെന്റിൽ വളരെ ഏത് സാധാരണക്കാരനെ കൊണ്ടും ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ചെറിയൊരു വീടാണ്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വീട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വാസമുണ്ട്. അപ്പൊ വീടിന്റെ പ്ലാനോ കാര്യങ്ങളോ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, എന്റെ കാര്യങ്ങൾ അതിൽ അടിയിൽ പറഞ്ഞുതരും ഇൻഷാല്ല, മറന്നിട്ടില്ലെങ്കിൽ. അപ്പം ഇനി ഞങ്ങൾ പോട്ടെ, ഇന്ന് കുട്ടീനെ ഉച്ചക്ക് കൊണ്ടുവരാൻ പോകണം. അപ്പോൾ ഞാൻ പോവാണ്, ഉച്ചയായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇതാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കണം. നമ്മൾ സുഹൃത്താണ് പറഞ്ഞില്ലേ, മദീനത്ത് ഞാനും ഒരുപാടായിരുന്നു നമ്മളെ പറഞ്ഞ പല പരിപാടികളും ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ, സീ യു.